വെറുപ്പിന്റെയും വിദ്വേഷ രാഷ്ട്രീയത്തിന്റെയും പാത സ്വീകരിച്ച നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള തിരിച്ചടിയാണ് രാജ്യത്ത് വരാനിരിക്കുന്നതെന്ന് ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ ഭരണകൂട ഭീകരതയ്ക്കെതിരെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന സമരത്തിന്റെ ഭാഗമായി സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യവുമായി സംഘടിപ്പിച്ച ജയ് ഭാരത് സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. സമസ്ത വർക്കിംഗ് ജില്ലാ പ്രസിഡന്റ് ബഷീർ ഫൈസി ദേശമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ജയ് ഭാരത് സത്യാഗ്രഹത്തിൽ മുൻ MLA ടി വി ചന്ദ്രമോഹൻ, KPCC അംഗം ഇഫ്തിഖാറുദ്ദീൻ, ജില്ലാ കോൺഗ്രസ് ഭാരവാഹികളായ KC ബാബു, CIET മാത്യു, ബിജോയ് ബാബു, VK രഘുസ്വാമി, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, നെൽസൺ ഐപ്പ്, വാസു കോട്ടോൽ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ പ്രൊഫസർ എൻ രാധാകൃഷ്ണൻ, CV ജാക്സൺ, CB രാജീവ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് AM നിതീഷ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ ബിജു സി ബേബി, MS മണികണ്ഠൻ, KA ജ്യോതിഷ്, AP ബെന്നി, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പരിപാടി കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ വൈകിട്ട് 4 മണി മുതൽ 9 മണി വരെയായിരുന്നു സംഘടിപ്പിച്ചത്. നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കാൻ, സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാകാൻ അതിനുള്ള ഒരു സംവിധാനം വേണമെന്ന് പറയുമ്പോ അത് അംഗീകരിക്കില്ല എന്ന് പറയുന്നവർ ഭരണാധികാരികളാണോ? ആർക്കാണ് ഈ ഭരണാധികാരികളെ ഉൾക്കൊള്ളാൻ സാധിക്കുക? ഒരാൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രവർത്തനങ്ങളെല്ലാം നരേന്ദ്രമോദി ചെയ്യുന്നത്. 2014 മുൻപത്തെ ചരിത്രം തമസ്കരിക്കുന്നു നരേന്ദ്രമോദി. ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു നരേന്ദ്രമോദി. ദേശീയ നേതാക്കന്മാരെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു നരേന്ദ്രമോദി. രാജ്യത്തിന്റെ ചരിത്രമാക്കിയിടാൻ തീരുമാനിക്കുന്നു നരേന്ദ്രമോദി. ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഭരണഘടനയെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഈ രാജ്യത്തെ ജനാധിപത്യത്തിന് കളങ്കമേൽപ്പിക്കുന്ന രീതിയിലേക്ക് ജനാധിപത്യ ധ്വംസനം നടത്താൻ തീരുമാനിച്ച ഒരു പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറുമ്പോ നരേന്ദ്രമോദിയുടെ ദുർഭരണം അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യയിലെ ആബാലവൃദ്ധം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് പ്രകടമായ തെളിവാണ് ഭാരത് ജോഡോ യാത്രയ്ക്ക് ലഭിച്ച സ്വീകാര്യത. 10-ാം തീയതി ശ്രീനഗറിൽ സമാപിച്ചപ്പോ